Dear students, today we are going to discuss the next chapter. Chapter 2, From Pride to Power. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇന്ന് സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ അധ്യായമായ കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് ഈ പാഠഭാഗമാണ് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദി ചാപ്റ്റർ ബിഗിൻസ് വിത്ത് ദി സ്റ്റോറി ഓഫ് എ പെപ്പർ. ഈ പാഠഭാഗം തുടങ്ങുന്നത് തന്നെ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ്, കുരുമുളകിനെ കുറിച്ചുള്ള കഥ. ഈവൻ ദി ബ്ലാക്ക് ഗോൾഡ് ആസ് എ സ്റ്റോറി ടു ടെൽ. കറുത്ത പൊന്നിനുമുണ്ടൊരു കഥ പറയാൻ. ഫ്രണ്ട്സ്, ഐ ആം പെപ്പർ. ക്യാൻ ഐ ഇൻവെൻറ്റ് യു ദി യൂറോപ്പ് എ ഫ്യൂ സെഞ്ചുറീസ് എഗോ. കൂട്ടുകാരെ, ഞാൻ കുരുമുളക്. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള യൂറോപ്പിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ദി റൂറൽ ഫോക്ക് ഇൻ യൂറോപ്പ് വിഡ് കിൽ സം ഓഫ് ദെയർ കാറ്റിൽ ഫോർ മീൽ ആൻഡ് പ്രിസേർവ് ഇറ്റ് ഫോർ ദി പ്രൊലോങ്ഡ് വിൻ്റർ സീസൺ. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ശൈത്യകാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കർഷകർ അവരുടെ ആടുമാടുകളിൽ കുറച്ചെണ്ണത്തെ കൊന്ന് ഇറച്ചിയാക്കി സൂക്ഷിച്ചിരുന്നു. എ ഹെവി സ്നോഫാൾ ഇൻ ദി വിൻ്റർ വാസ് നോട്ട് ഫേവറബിൾ ഫോർ ദി ഗ്രാസ് ടു ഗ്രോ ഇൻ ദി കാറ്റിൽ ഫീൽഡ്സ്. ശൈത്യകാലത്തെ അടികഠിനമായ മഞ്ഞുവീഴ്ച കാരണം മേച്ചിൽപ്പുറങ്ങളിൽ പുൽനാമ്പുകൾ തളർത്തിരുന്നില്ല. ബോത്ത് ദി പ്യൂപ്പിൾ ആൻഡ് കാറ്റിൽ ഫേസ്ഡ് സ്റ്റോറേജ് ഓഫ് ഫുഡ് ഡ്യൂറിംഗ് ദി സീസൺ. മനുഷ്യർക്കും ഭക്ഷ്യക്ഷാമം നേരിട്ടിരുന്നു. കാലികളെ കൊന്ന് ഇറച്ചിയാക്കി സൂക്ഷിച്ചാണ് ഇതിന് പരിഹാരം കണ്ടത്. ഇന്നത്തെ പോലെ വൈദ്യുതി ശീതീകരണ സംവിധാനമോ ഇല്ലാത്ത കാലമാണെന്ന് ഓർക്കുക. ദിസ് സിറ്റുവേഷൻ ഇൻ ഷോർട്ട് ഐ വാസ് ഇൻവൈറ്റബിൾ ഫോർ ദം. ഇറച്ചി ദീർഘകാലത്തേക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനും രുചി നൽകാനും അവർ എന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. ചുരുക്കത്തിൽ ഞാൻ അവർക്ക് അത്യാവശ്യ ഘടകമായിരുന്നു. മൈ ഫ്രണ്ട്സ്, കാർഡമം, സിന്നമൺ ആൻഡ് ജിഞ്ചർ ആൾ പൈസസ് ലൈക്ക് ഐ ആം വേർ ആൾസോ ലവ്ഡ് ബൈ ദം. ദി ട്രേഡേഴ്സ് കം ഇൻ സെർച്ച് ഓഫ് ഹസ് ഫ്രം ദി ടൈം ഓഫ് ഇമ്മെമ്മോറിയൽ. നമ്മുടെ നാട്ടിലെ ഏലം, കറുവപ്പട്ട, ഇഞ്ചി എന്നിവയും അവർക്ക് പ്രിയപ്പെട്ടതായിരുന്നു. ഞങ്ങളെ തേടി പണ്ട് മുതലേ കച്ചവടക്കാർ എത്തിയിരുന്നു. ഞാൻ ആരാണെന്നറിയാമോ? ഞാനാണ് കുരുമുളക്. ഡിഡിൻ യു ലിസൺ ടു ദി സ്റ്റോറി ഓഫ് പെപ്പർ? വാട്ട് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദി സ്റ്റോറി? കുരുമുളക് പറഞ്ഞ കഥ നിങ്ങൾ കേട്ടില്ലേ? ഇതിൽ നിന്നും എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ദി സ്പൈസസ് ഓഫ് അവർ ലാൻഡ് വേർ എസൻഷ്യൽ ടു ദി ഫോറിനേഴ്സ്. ദി ട്രൈഡേഴ്സ് ആൾ ഓവർ ദി വേൾഡ് യൂസ്ഡ് ടു വിസിറ്റ് ഹിയർ ടു കളക്ട് ദി സ്പൈസസ്. നമ്മുടെ നാട്ടിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ വിദേശികൾക്ക് അത്യാവശ്യമായിരുന്നു. ഇത്ര വിഭവങ്ങൾ ശേഖരിക്കാൻ പുരാതന കാലം മുതൽക്ക് കച്ചവടക്കാർ ഇവിടെ എത്തിയിരുന്നു. യു ഹാവ് അണ്ടർസ്റ്റാൻഡ് ദി പ്രീവിയസ് ചാപ്റ്റർ അബൌട്ട് ദി കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ദി തുർക്സ് ഇൻ 1453. നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്ത്? 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി അല്ലേ? തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടത്തെ തടസ്സപ്പെടുത്തി. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലേക്ക് കടൽ മാർഗം ഒരു വാണിജ്യപാത കണ്ടുപിടിക്കാൻ ശ്രമം ആരംഭിച്ചത്. ദിസ് സിറ്റുവേഷൻ നെസിസിറ്റേറ്റഡ് ദി യൂറോപ്യൻ ട്രേഡേഴ്സ് ടു ഫൈൻഡ് ഔട്ട് എ സീ റൂട്ട് ഇൻ ഇന്ത്യ. വിത്ത് ദി ഡിസ്കവറി ഓഫ് സീ റൂട്ട് ടു ഇന്ത്യ, ദി പോർച്ചുഗീസ്, ദി ഡച്ച്, ദി ഇംഗ്ലീഷ് ആൻഡ് ദി ഫ്രഞ്ച് റീച്ച്ഡ് ഇന്ത്യ ഫോർ ദി പർപ്പസ് ഓഫ് ട്രേഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, ഈ പശ്ചാത്തലത്തിലാണ് കടൽ മാർഗം ഒരു വാണിജ്യപാത കണ്ടെത്താൻ ശ്രമം ആരംഭിച്ചത്. യൂറോപ്പ് ഇവിടെയാണ് കടക്കുന്നത്. ഈ വാണിജ്യപാത ഈ സമുദ്രത്തിലൂടെ ഇങ്ങനെ ഇന്ത്യയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ശ്രമം ആരംഭിച്ചു. എന്തിനാണ് അവർ ഇന്ത്യയിലേക്ക് വരുന്നത്? നമ്മൾ കണ്ടു അല്ലേ ഒരുപാട് സ്പൈസസ് ഉണ്ടെന്ന്. അതെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ഇവിടുന്ന് കൊണ്ടുപോയി അവിടെ കൂടിയ വിലക്ക് വിറ്റിട്ട് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവരത് കൊണ്ടുപോകുന്നത്. അപ്പോൾ കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് അവർ ഇന്ത്യയിലേക്ക് എത്തിയത്. അപ്പോൾ കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാർ ആരൊക്കെയാണ്? ഫസ്റ്റ്, പോർച്ചുഗീസ്. ഹൂ ആർ ദി ഫസ്റ്റ് യൂറോപ്യൻ പവർ ടു കം ടു ഇന്ത്യ ഫോർ ട്രേഡ്?
ഫസ്റ്റ് ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യൻ ശക്തികൾ ആരാണ്? പോർച്ചുഗീസ്. ദെൻ നെക്സ്റ്റ് ഡച്ചുകാർ. പിന്നെ ഇംഗ്ലീഷ്. ദെൻ ലാസ്റ്റ് ഫ്രഞ്ചുകാർ. ഹൂ ഈസ് ദി ലാസ്റ്റ് യൂറോപ്യൻ പവർ ടു ലീവ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ നിന്നും ഇന്ത്യ വിട്ടുപോയ അവസാനത്തെ യൂറോപ്യൻ ശക്തി ആരാണ്? അവരും പോർച്ചുഗീസുകാരാണ്. അപ്പോൾ ഫസ്റ്റിൽ ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യൻ ശക്തികളും പോർച്ചുഗീസുകാരാണ്. അവസാനമായി ഇന്ത്യ വിട്ടുപോയ യൂറോപ്യൻ ശക്തികളും ആരാണ്? പോർച്ചുഗീസുകാരാണ്. ദെൻ നെക്സ്റ്റ് ഫ്രം പോർച്ചുഗൽ ടു കാലിക്കറ്റ്. നമ്മൾ പറഞ്ഞു ആദ്യമായി ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യൻ ശക്തി ആരാണ്? പോർച്ചുഗൽ. അപ്പോൾ പോർച്ചുഗീസുകാർ ഇനി എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് വന്നത്? ഏത് കടൽ മാർഗമാണ് അവർ ഉപയോഗിച്ചത്? ആരാണ് ആദ്യമായി വന്നത്? ഇതാണ് നമ്മൾക്ക് ഇനി ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫ്രം പോർച്ചുഗൽ ടു കാലിക്കറ്റ്. ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ് ഇൻ ദി മന്ത് ഓഫ് മെയ് 1498. ത്രീ ഹ്യൂജ് ഷിപ്സ് ആങ്കേർഡ് അറ്റ് കാപ്പാട്ട് നിയർ കാലിക്കറ്റ്. പോർച്ചുഗലിൽ നിന്നും കോഴിക്കോട്ടേക്ക്. 1498 മെയ് മാസത്തിലെ ഒരു പ്രഭാതം, കോഴിക്കോട് നിന്ന് സമീപമുള്ള കാപ്പാട് തീരത്ത് മൂന്ന് വലിയ പായ കപ്പലുകൾ നങ്കൂരമിട്ടു. വ്യത്യസ്തമായ വേഷവും ഭാഷയുമുള്ള കുറച്ച് പേരായിരുന്നു ആ കപ്പലിൽ. ദ വെർ എ ഗ്രൂപ്പ് ഓഫ് സെയിലേഴ്സ് ഫ്രം പോർച്ചുഗൽ അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് വാസ്കോഡ് ഗാമ. പോർച്ചുഗലിൽ നിന്ന് എത്തിയ വാസ്കോഡ് ഗാമയും സംഘവുമായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. ദി ദെൻ റൂളർ ഓഫ് കാലിക്കറ്റ് ഓർ കോഴിക്കോട് ഡിഡ് നോട്ട് പ്രൊവൈഡ് ട്രേഡിംഗ് ഫെസിലിറ്റീസ് ടു വാസ്കോഡ് ഗാമ. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി രാജാവ് വാസ്കോഡ് ഗാമക്ക് കച്ചവട സൗകര്യങ്ങൾ നൽകിയില്ല. സോ ഹി ലെഫ്റ്റ് ഫോർ കണ്ണൂർ, ഗാദേർഡ് നെസസറി ഗുഡ്സ് ആൻഡ് ദെൻ റിട്ടേൺ ടു പോർച്ചുഗൽ. അതിനാൽ അദ്ദേഹം കണ്ണൂരിലെത്തി. അവിടെ നിന്ന് ആവശ്യമായ വിഭവങ്ങൾ ശേഖരിച്ച് പോർച്ചുഗലിലേക്ക് തിരിച്ചു പോയി. ആവശ്യമായ വിഭവങ്ങൾ പറഞ്ഞാൽ എന്തെല്ലാമാണ് അവർ ശേഖരിച്ചിട്ടുണ്ടായിരിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്തെല്ലാമാണ്? ഏലം, കുരുമുളക്, കറുവപ്പട്ട, ഇഞ്ചി, അങ്ങനെയുള്ള സ്പൈസസ്, സുഗന്ധ വ്യഞ്ജനങ്ങൾ ശേഖരിക്കാനുമാണ് അവർ പ്രധാനമായിട്ടും ഇന്ത്യയിലേക്ക് വന്നത്. അപ്പോൾ അവിടെ സാമൂതിരി രാജാവ് കച്ചവട സൗകര്യങ്ങൾ നൽകാത്തത് കാരണം അവർ കുറച്ച് വിഭവങ്ങൾ ശേഖരിച്ച് പോർച്ചുഗലിലേക്ക് തിരിച്ചു പോയി. അൽമേഡ ആൻഡ് അൽബുക്കർക്ക് ടു സെയിലേഴ്സ് ഫ്രം പോർച്ചുഗൽ റീച്ച്ഡ് ഹിയർ ഫോർ ട്രേഡ് ഫോളോയിങ് വാസ്കോഡ് ഗാമ. അങ്ങനെ വാസ്കോഡ് ഗാമ ഇന്ത്യയിലെത്തിയപ്പോൾ വാസ്കോഡ് ഗാമയെ തുടർന്ന് അൽമേഡ, അൽബുക്കർക്ക് തുടങ്ങിയ പോർച്ചുഗീസുകാർ വാണിജ്യത്തിനായി അവിടെ എത്തി. ഗോവ ആൻഡ് ദാമൻ ആൻഡ് ദിയു വേർ ദി മേജർ ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് ദി പോർച്ചുഗീസ്. ഏതെല്ലാമായിരുന്നു അവരുടെ കച്ചവട കേന്ദ്രങ്ങൾ? ഗോവ, ദാമൻ, ദിയു എന്നിവരായിരുന്നു ഇവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. ദേ കൺസ്ട്രക്റ്റഡ് സെൻറ്റ് ആഞ്ചലോ ഫോർട്ട് അറ്റ് കണ്ണൂർ ആൻഡ് കോട്ടപ്പുറം ഫോർട്ട് ഇൻ തൃശൂർ ഡിസ്ട്രിക്ട്. അവർ വാണിജ്യത്തിന് വേണ്ടി വന്നപ്പോൾ തൃശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ടയും കണ്ണൂരിലെ സെൻറ് ആഞ്ചലോ കോട്ടയും നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. ദി പോർച്ചുഗീസ് വേർ ആൾസോ നോൺ ആസ് പറങ്കീസ്. പോർച്ചുഗീസുകാരെ പറങ്കികൾ എന്നാണ് വിളിച്ചിരുന്നത്. അവർ ഇവിടെ നിന്നും കൊണ്ടുപോയി കുറേ വിഭവങ്ങൾ എന്ന് പറഞ്ഞു. എന്നാൽ അവർ ഇന്ത്യയിലേക്കും ഒരുപാട് വിഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അഗ്രികൾച്ചറൽ ക്രോപ്സ് ലൈക്ക് പൈനാപ്പിൾ, ഗോവ, പപ്പായ, റെഡ് ചില്ലി, കാഷ്യൂ, ടുബാക്കോ എക്സെട്ര. ഈ ചിത്രത്തിൽ കണ്ടോ, ഇതെല്ലാം പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതാണ്. എന്തെല്ലാമാണ്? പേരക്ക, പൈനാപ്പിൾ, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയ കാർഷിക വിളകൾ ഇവിടെ കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഇത് മാത്രമാണോ അവർ കൊണ്ടുവന്നത്? അല്ല. ദി വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് പ്രിന്റിംഗ് മെഷീൻ ആൻഡ് ദി ഡെവലപ്മെന്റ് ഓഫ് ദി ആർട്ട് ഫോം ചവിട്ട് നാടകം വേർ സം ഓഫ് ദി ഇമ്പാക്ട് ഓഫ് ഇൻഡോ പോർച്ചുഗീസ് റിലേഷൻഷിപ്പ്. അങ്ങനെ ഇന്ത്യ പോർച്ചുഗീസ് ബന്ധത്തിൻ്റെ ഫലമായി ഉണ്ടായതാണ് നമ്മുടെ അച്ചടിയന്ത്രം. അച്ചടിയന്ത്രം പ്രചരിപ്പിച്ചതും ചവിട്ട് നാടകം എന്ന കലാരൂപം വികസിപ്പിച്ചതും ആരാണ് ഉണ്ടായത്? അതായത് പോർച്ചുഗീസുകാരാണ് അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരുപാട് വസ്തുക്കൾ കേരളത്തിലേക്ക് അതായത് ഇന്ത്യയിലേക്ക് പോർച്ചുഗീസുകാർ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു.
പൈനാപ്പിൾ, പേരക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി. ഇതിന് പുറമെ, ഇത് നമ്മൾ ഭക്ഷ്യവസ്തുക്കളാണ്, പക്ഷെ അവരൊരു വിഷവസ്തു കൂടി കൊണ്ടുവന്നു. അതെന്താണെന്നറിയോ? പുകയില, അതായത് ടുബാക്കോ. പുകയില എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ശരീരത്തിന് ഹാനികരമാണ് അല്ലേ. അപ്പം ആ വിഷവസ്തു കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. പക്ഷേ ഇങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ വാസ്കോഡഗാമയുടെ യാത്രയ്ക്ക് ചിലവായ തുകയുടെ 60 ഇരട്ടിയോളം ലാഭമാണ് ഇവിടെ നിന്നും കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിക്കുകയായി അവർക്ക് ലഭിച്ചത്. വാസ്കോഡഗാമ ഗോട്ടിയ പ്രോഫിറ്റ് വിച്ച് വാസ് 60 times ഗ്രേറ്റർ ദാൻ ദി കോസ്റ്റ് ഓഫ് ദെയർ വോയേജ് ബൈ സെയിലിംഗ് ദി ഗുഡ്സ് ദേ ടുക്ക് ബാക്ക് വിത്ത് ദം. അപ്പോൾ ആർക്കാണ് ലാഭമുണ്ടായിരിക്കുന്നത്? പോർച്ചുഗീസുകാർക്ക് തന്നെയാണ് ലാഭമുണ്ടായിരിക്കുന്നത് അല്ലേ. ഇന്ത്യയിലേക്ക് കുറച്ച് വിഭവങ്ങൾ കൊണ്ടുവന്നെങ്കിലും ഇവിടെയുള്ള സാധനങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് നല്ല വിലക്കാണ് അവർ വിറ്റത്. സോ ദി പോർച്ചുഗീസ് ഗുഡ് നോട്ട് എസ്റ്റാബ്ലിഷ് മെനി ട്രേഡ് സെൻറ്റേഴ്സ് ഇൻ ഇന്ത്യ. ലെറ്റ് അസ് എക്സാമിൻ ദി റീസൺ ഫോർ ഇറ്റ്. ദേ ഡിഡ് നോട്ട് ഹാവ് ഇനഫ് എക്കണോമിക് ആൻഡ് മിലിറ്ററി റിസോഴ്സസ് ടു കംപ്ലീറ്റ് വിത്ത് അതർ യൂറോപ്യൻ പവേഴ്സ്. ദേ ഫേസ്ഡ് റെസിസ്റ്റൻസ് ഫ്രം നേറ്റീവ് വോയിസസ്. ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞില്ല. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മറ്റ് യൂറോപ്യൻ ശക്തികളുമായി മത്സരിക്കാനുള്ള സാമ്പത്തികവും സൈനികവുമായ ശേഷി അവർക്കുണ്ടായിരുന്നില്ല. അതായത് നമ്മൾ പറഞ്ഞു, ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും എല്ലാം ഇന്ത്യയിലേക്ക് വന്നു എന്ന് പറഞ്ഞു. അവരോടൊപ്പം മത്സരിക്കാനുള്ള സൈനിക ശക്തിയോ സാമ്പത്തിക ശേഷിയോ അന്ന് പോർച്ചുഗീസുകാർക്ക് ഉണ്ടായിരുന്നില്ല. പ്രാദേശികമായ ചെറുത്തുനിൽപ്പുകൾ അവർ നേരിടേണ്ടി വന്നു. അതായത് ഇന്ത്യയിലുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ തന്നെ അവരെ പ്രാദേശികമായി ചെറുത്തുനിന്നു. അങ്ങനെ ചെറുത്തുനിന്നതിൽ പ്രധാനപ്പെട്ട ആളാണ് ആര്? സാമൂതിരി രാജാവ്. കുഞ്ഞാലി മരക്കാർ, ദി അഡ്മിറൽസ് ഓഫ് സാമൂതിരിസ് നാവൽ ഫോഴ്സസ് ലെഡ് ദി റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് ദി പോർച്ചുഗീസ് ഇൻ ദി മലബാർ റീജി. മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? കുഞ്ഞാരി മരക്കാർമാരായിരുന്നു. ഈ കുഞ്ഞാരി മരക്കാർമാർ ആരാണ്? സാമൂതിരിയുടെ നാവിക പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാരി മരക്കാർമാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ കുഞ്ഞാലി മരക്കാർമാർ വന്നു പറഞ്ഞാൽ കുഞ്ഞാലി മരക്കാർ ഫസ്റ്റ്, കുഞ്ഞാലി മരക്കാർ സെക്കൻഡ്, കുഞ്ഞാലി മരക്കാർ തേർഡ്, അങ്ങനെ 3 വിഭാഗം ഉണ്ടായിരുന്നു. അതിൽ കുഞ്ഞാലി മരക്കാർമാർ എന്നാണ് ഒന്നിച്ചു അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഹൂ ഈസ് ദി ഫസ്റ്റ് യൂറോപ്യൻ പവർ ടു റീച്ച് ഇന്ത്യ? ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ശക്തി ആരാണ്? പോർച്ചുഗീസുകാർ. ഇൻ വിച്ച് ഇയർ വാസ്കോഡഗാമ ലാൻഡഡ് അറ്റ് കാപ്പാട്? എന്നാണ് വാസ്കോഡഗാമ കാപ്പാട് കപ്പലിറങ്ങിയത്? 1498, 1498. ഹൂ വാസ് ദി കിങ് ഓഫ് കാലിക്കറ്റ് അറ്റ് ദി ടൈം ഓഫ് ഗാമ ലാൻഡിൻ? ഗാമ കോഴിക്കോട് കപ്പലിറങ്ങിയ സമയത്ത് അവിടുത്തെ രാജാവ് ആരായിരുന്നു? സമോറിൻ, സാമൂതിരി രാജാവ് അല്ലേ. Who were the Portuguese traders come to India after Vasco da Gama? Vasco da Gama ku shesham ഇന്ത്യയിലേക്ക് വന്ന പോർച്ചുഗീസ് നാവികർ ആരെല്ലാമാണ്? അൽമേഡ ആൻഡ് അൽബുക്കർക്ക്. വാട്ട് ആർ ദി മേജർ ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് ദി പോർച്ചുഗീസ് ഇൻ ഇന്ത്യ? ഏതെല്ലാമാണ് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ? ഗോവ, ദാമൻ ആൻഡ് ദിയു. വാട്ട് ആസ് ദി നിക് നെയിം ഓഫ് പോർച്ചുഗീസ്? പോർച്ചുഗീസുകാരുടെ മറ്റൊരു പേരെന്താണ്? പറങ്കീസ്, പറങ്കികൾ. വിച്ച് ഈസ് ദി ക്യാപിറ്റൽ ഓഫ് പോർച്ചുഗൽ? പോർച്ചുഗീസിൻ്റെ ക്യാപിറ്റൽ ഏതാണ്? ലിസ്ബൺ. ഹൂ ആർ ദി അഡ്മിറൽ ഓഫ് ദി സാമൂതിരി നാവൽ ഫോഴ്സ്? ആരാണ് സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാർ? കുഞ്ഞാലി മരക്കാർസ്, കുഞ്ഞാലി മരക്കാർമാരാണ് സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരുടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദി ഇൻഫ്ലുവൻസ് ഓഫ് ദി പോർച്ചുഗീസ് ഓൺ ഡിഫറെൻ്റ് വാക്സ് ഓഫ് ഇന്ത്യൻ സോഷ്യൽ ലൈഫ് ആൻഡ് പ്രിപ്പയർ എ ബ്രീഫ് നോട്ട് ഓൺ ഇറ്റ്. പോർച്ചുഗീസുകാരുമായുള്ള ഇന്ത്യയുടെ കച്ചവട ബന്ധങ്ങൾ ഏതെല്ലാം മേഖലയിലാണ് സ്വാധീനം ചെലുത്തിയത് കണ്ടെത്തി ഒരു ലോക കുറിപ്പ് തയ്യാറാക്കുക എന്നാണ്. അപ്പോൾ ഏതെല്ലാം മേഖലകളിലാണ്? കാർഷിക മേഖലയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അല്ലേ. അതായത് അഗ്രികൾച്ചറൽ ക്രോപ്സ് ലൈക്ക് പൈനാപ്പിൾ, ഗുവ, പപ്പായ, റെഡ് ചില്ലി, കാഷ്യു, ടുബാക്ക എക്സെട്രാ ദാറ്റ് ആർ ഫൗണ്ട് ഇൻ കേരള നൗ വേർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദി പോർച്ചുഗീസ്. അതായത് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന കാണുന്ന പൈനാപ്പിൾ, പേരക്ക, പപ്പായ,
പറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയ കാർഷിക വിളകൾ ഇവിടെ കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ദ വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് പ്രിന്റിംഗ് മെഷീൻ ആൻഡ് ദി ഡെവലപ്മെന്റ് ഓഫ് ആർട്ട് ഫോം ചവിട്ടു നാടകം വേർ സം ഓഫ് ദി ഇമ്പാക്ട് ഓഫ് ഇൻഡോ പോർച്ചുഗീസ് റിലേഷൻഷിപ്പ്. അതായത് അവരുടെ പോർച്ചുഗീസ് ബന്ധത്തിൻ്റെ, ഇൻഡോ പോർച്ചുഗീസ് ബന്ധത്തിൻ്റെ ഫലമായാണ് അച്ചടി യന്ത്രം ഇവിടെ പ്രചരിപ്പിച്ചത്. പിന്നെ ചവിട്ടു നാടകം എന്ന കലാരൂപം കൊണ്ടുവന്നതും ആരാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പോൾ ഇതെല്ലാമാണ് അവരുടെ ബന്ധത്തിൻ്റെ ഫലമായി നമ്മുടെ ജനങ്ങളിലുണ്ടായ ഇൻഫ്ലുവൻസ്. ഓക്കേ.